ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജീവനെ പരിപോഷകരും സംരക്ഷകരുമായി മാറുവാൻ സാധിക്കുമെന്ന് മാർ മാത്യു മൂലക്കാട്ട്. സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജീവന്റെ പരിപോഷകരും സംരക്ഷകരുമായി മാറുവാൻ സാധിക്കുമെന്ന് കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട്. ലഹരിമുക്ത സമൂഹ നിർമ്മിതിയോടൊപ്പം യുവതലമുറയ്ക്ക് കരുതൽ ഒരുക്കുന്നതിനുമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുടെയും KCBC യുടെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിഭാവനം ചെയ്ത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ കോട്ടയം അതിരൂപത തല ഉദ്ഘാടനം തെള്ളകം ചൈതന്യ പാസ്ട്രൽ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുവാനും ലഹരിയുടെ അപകടങ്ങളിലേക്ക് വീണുപോകാവുന്ന യുവതലമുറയെ കൈപിടിച്ചുയർത്തുവാനും കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞങ്ങൾ അച്ഛന്മാരെ കുമ്പസാരക്കൂടില് കുമ്പസാരം കേൾക്കുന്ന സാഹചര്യത്തിൽ നല്ല ഭർത്താവുണ്ട്, മക്കളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറയുമ്പോഴും മദ്യപാനത്തിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ മാറത്തടിച്ച് കരഞ്ഞ് കണ്ണീരൊഴുക്കി അച്ഛ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മദ്യം അത് മാരകമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് ആർക്കും സംശയമില്ല. കുടിച്ച് തകർന്ന് താറുമാറായ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അസ്ഥിവാരം ഇളക്കിയിട്ടുള്ള ഈ വലിയ വിപത്തിനെതിരെ കൈകോർക്കുക എന്നുള്ളത് നന്മയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അതിരൂപത ടെമ്പറൻസ് കമ്മീഷൻ ചെയർമാൻ റവറൻ ഫാദർ മാത്യു കുഴിപ്പള്ളിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം നാർക്കോട്ടിക് DYSP PC ജോൺ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ഗ്രാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് PA ബാബു പറമ്പേടത്ത് മലയിൽ, അതിരൂപത ഫാമിലി കാറ്റിക്കിസം കമ്മീഷൻ ചെയർമാൻ ഫാദർ ബ്രസൻ ഒഴുങ്ങാലിൽ, സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി പ്രസിഡന്റ് ടോം തോമസ് നന്ദികുന്നിൽ, ഗ്രാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ഇടക്കാട്ട് ഫോറോന പ്രസിഡന്റ് JC വെള്ളാപ്പള്ളിയിൽ, സജീവം പദ്ധതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആൽബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തപ്പെട്ടു. കൂടാതെ KCBC പ്രോലൈഫ് ദിനത്തിന്റെ ഭാഗമായി അതിരൂപത ഫാമിലി കമ്മീഷന്റെ നേതൃത്വത്തിൽ തോട്ടിലെ വെള്ളത്തിൽ വീണ് മുങ്ങിത്താണ വിദ്യാർത്ഥിയെ സാഹസികമായി രക്ഷിച്ച കടുത്തുരുത്തി സ്വദേശി ഷൈജു മാത്യു കൊച്ചു പടപ്പുരയ്ക്കലിനെ ആദരിക്കുകയും ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും മത അധ്യാപകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അവബോധം നൽകിക്കൊണ്ട് ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുവാനും ലക്ഷ്യമിടുന്നു. സോഷ്യൽ ആക്ഷൻ, ടെമ്പറൻസ്, ഫാമിലി, കാറ്റിക്കിസം, യൂത്ത് എഡ്യൂക്കേഷൻ, മീഡിയ കമ്മീഷനുകളുടെയും KCC, KCWA, സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി, KSSS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. I4U News, ഏറ്റുമാനൂർ.